സംവരണം സമുദായത്തെയോ ജാതിയെയോ മാത്രം അടിസ്ഥാനപ്പെടുത്തിയാണോ നടപ്പിലാക്കേണ്ടതെന്ന് ആലോചിക്കാൻ സമയമായി. ഭരണഘടനാപരമായ ഒരു പദവിയുള്ളതിനാൽ ഞാൻ അതിനെക്കുറിച്ച് പറയുന്നത് ഉചിതമാകില്ല എന്നതിനാൽ എൻ്റെ അഭിപ്രായം പറയുന്നേ ഇല്ല. ഈ പറയുന്നത് ഏതെങ്കിലും RSS ബൗദ്ധിക് ആണോ എന്ന് സംശയം തോന്നിയേക്കാം. പക്ഷേ അല്ല എന്ന് തന്നെയാണ് ഉത്തരം. കേരള ഹൈക്കോടതി ജഡ്ജി വി ചിദംബരേഷാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ആസ് മിസ്റ്റർ രാമൻ സെഡ്, കരയുന്ന കുട്ടിക്ക് പാലുള്ളൂ. Time has come for us to play an orchestra and not to continue to play solo. Reservation should be on the basis of community or caste alone. Indian ഭരണഘടനയിൽ തൊട്ട് വന്നിച്ച് ജഡ്ജിയാകുന്ന ആളാണ് ഭരണഘടനയിലെ അടിസ്ഥാന വ്യവസ്ഥകളിലൊന്നായ സംവരണത്തെ എതിർക്കുന്നത്. ബ്രാഹ്മണർ സംഘടിച്ച് സാമുദായിക സംവരണത്തിനെതിരെ പ്രതിഷേധങ്ങൾ ഉയർത്തിക്കൊണ്ടുവരണമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഭരണഘടനാ പദവിയിലിരുന്ന് ഭരണഘടനയെ തള്ളിപ്പറയുന്നത് കുറ്റകൃത്യമാണ്, നിയമ ലംഘനമാണ്. അദ്ദേഹം ഉയർത്തുന്ന വംശീയ ചിന്തകൾ തന്നെയാണ് മേൽക്കോയ്മ മാധ്യമങ്ങളെ നയിക്കുന്നതും. അതുകൊണ്ടാണ് ഈ ഭരണഘടനാ ലംഘനങ്ങൾ കാണാതെ പോകുന്നതും. കൊച്ചിയിൽ നടന്ന ആഗോള ബ്രാഹ്മണ സമ്മേളനം ഉദ്ഘാടനം ചെയ്താണ് ജസ്റ്റിസ് വി ചിദംബരേഷ് ഈ കാര്യങ്ങൾ പറഞ്ഞത്. സമ്മേളനം പറഞ്ഞു വയ്ക്കുന്നത് മനുസ്മൃതി പറയുന്ന ചാതുർവർണ്ണ വ്യവസ്ഥിതി ഉയർത്തിപ്പിടിക്കണമെന്നാണ്. ചിദംബരേഷിൻ്റെ പ്രസംഗം മാത്രം കേട്ടാൽ മതിയാകും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഉറഞ്ഞുകിടക്കുന്ന ജാതിബോധം വ്യക്തമാകാൻ. പ്രസംഗത്തിലെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെ വിവർത്തനം ചെയ്യാം. പൂർവ്വജന്മസുഹൃതമുള്ളവരാണ് തമിഴ് ബ്രാഹ്മണരായി ജനിക്കുന്നത്. അവർക്ക് ചില പ്രത്യേകതകളുണ്ട്. വൃത്തിയുള്ള ശീലങ്ങൾ, ഉയർന്ന ചിന്താശേഷി, മികച്ച സ്വഭാവഗുണം, മിക്കവാറും സസ്യാഹാരികൾ, കർണാടക സംഗീതത്തെ ഇഷ്ടപ്പെടുന്നവർ, ഇങ്ങനെ എല്ലാ ഗുണങ്ങളും ഒന്നായി ചേർന്നതാണ് ഒരു ബ്രാഹ്മണൻ. കേരളത്തിൽ തമിഴ് ബ്രാഹ്മണർ കേന്ദ്രീകരിച്ചിരിക്കുന്നത് നമുക്ക് കാണാം. അത് മുഖ്യമായും തിരുവനന്തപുരത്തും പാലക്കാടുമാണ്. തിരുവനന്തപുരത്തെ ബ്രാഹ്മണർ തിരുനെൽവേലിയിൽ നിന്നും പാലക്കാട്ടെ ബ്രാഹ്മണർ തഞ്ചാവൂരിൽ നിന്നും വന്നവരാണെന്ന് കരുതപ്പെടുന്നു. കൂടുതൽ വേദപാഠശാലകൾ സ്ഥാപിക്കണം, അഗ്രഹാരങ്ങൾ സംരക്ഷിക്കപ്പെടണം. ഇതൊക്കെ പറയുമ്പോഴും ജസ്റ്റിസ് ചിദംബരേഷ് സൗകര്യപൂർവം മറക്കുന്ന ഒരു കാര്യമുണ്ട്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജർമ്മൻ ഭാഷയ്ക്ക് ട്യൂഷൻ കൊടുത്ത സ്ഥലമാണ് പാലക്കാട്ടെ അഗ്രഹാരങ്ങൾ. ഹിറ്റ്ലർ ജയിക്കുമെന്ന് വിചാരിച്ച് അവരുടെ ആളുകളാവാൻ വേണ്ടി ജർമ്മൻ പഠിച്ച ലോകവഞ്ചകരായി മാത്രമേ ഒരു ജനാധിപത്യ സമൂഹത്തിന് ഈ ജാതി തമ്പ്രാക്കന്മാരെ കാണാനാവൂ.